പിന്നെ ഇവിടെ ചോദിച്ചു കർണാടകയിലെ ഞങ്ങളെ പിന്നെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണെന്ന് നമുക്കറിയില്ല. അവിടെ കുറച്ച് എം എൽ എമാർ പറഞ്ഞു എന്നാണ് പറയുന്നത്, 5 MLA പറഞ്ഞു എന്ന് പറഞ്ഞ്. 5 MLAല്ല, അതിനേക്കാൾ അതിൽ കൂടുതൽ MLA നേരത്തെ കോൺഗ്രസിൻ്റെതായി നിന്നതിന് ശേഷം പിന്നീട് എന്താ, കോൺഗ്രസിനാണല്ലോ കർണാടകയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. പക്ഷെ ഭരിക്കുന്നത് ഇപ്പോൾ BJP ആണ്. കോൺഗ്രസിനാണ് കർണാടകയിലെ ജനങ്ങൾ ഭരണമേൽപ്പിക്കാൻ തീരുമാനിച്ചത്, പക്ഷേ BJP യിലേക്ക് അവർ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ BJP താല്പര്യരായ ഏതെങ്കിലും MLA അങ്ങനെ ചിന്തിച്ചിട്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണെന്ന് ഞങ്ങൾ മനസ്സിലാവുന്നില്ല. കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് AICC പറയട്ടെ, പറയുമ്പോൾ ഞങ്ങൾ അതിൽ പ്രതികരിക്കാം. ഇപ്പൊ ഈ വിഷയത്തിൽ കർണാടക അല്ല, ഇത് രണ്ടും ഞങ്ങൾ പറഞ്ഞില്ല, അനുകൂലവും പ്രതികൂലവും എന്ന് പറഞ്ഞില്ല. ഒരു സംഘടന ഞങ്ങൾക്കെതിരെ നിലപാട് പറയുമ്പോൾ അതിന്റെ ഔദ്യോഗിക ബോഡി പറയേണ്ട അതിന്റെ നയരൂപീകരണ സമിതി അല്ലെങ്കിൽ അതിന്റെ ഹൈപവർ കമ്മിറ്റി അവര് പറയണം. അവർ കൂടി പറയുമ്പോഴാണല്ലോ അവരുടെ നിലപാടിന് ഞങ്ങൾ മറുപടി പറയേണ്ടത്. ഏതോ ഒരു MLAയോ 2 MLAയോ പറഞ്ഞെന്ന് വിചാരിച്ച് പറയേണ്ടതില്ല. കാരണം എന്താ, കർണാടകയിലെ കോൺഗ്രസിന്റെ പല MLAമാരും ഇപ്പം BJP പക്ഷത്താണ്. അതുകൊണ്ട് BJP താല്പര്യരായ അത്തരം ആളുകളുടെ നിലപാട് BJP അനുകൂലമായിരിക്കും. അതുകൊണ്ട് BJP കർണാടകയിലെ നിലപാട് എന്താ, RSSന്റെ കർണാടകയിലെ നിലപാട് ദേശീയ നിലപാട് എന്താ, പോപ്രഫിഡിനെ നിരോധിക്കണമെന്നാ. ആ ആ സംവിധാനത്തോട് ആ മനോഭാവത്തോയിൽ പോകുന്ന വിവിധ ആളുകൾ വിവിധ പ്രദേശങ്ങളിലുണ്ട്. അവരുടെയൊക്കെ നിലപാട് അത് തന്നെയായിരിക്കും. അല്ല, ആണോ എന്ന് പറയാൻ ഞങ്ങൾ തീരുമാനിക്കണേ, ഔദ്യോഗികമായി പറയണം. അല്ല, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ, പ്രത്യേകിച്ച് പോലീസ് സംവിധാനങ്ങളിൽ പോലും, അത് ആ സർക്കാർ സംവിധാനത്തിന്റെ കീഴിലുള്ള പോലീസിൽ RSS സ്വാധീനം ഉണ്ട് എന്ന് ഞങ്ങളല്ലല്ലോ പറയുന്നത്, കോടിയേരി ബാലകൃഷ്ണൻ വരെ പറഞ്ഞു കഴിഞ്ഞല്ലോ ആ സ്വാധീനം വർക്ക് ചെയ്യുന്നുണ്ട്. CPMന്റെ സമ്മേളനങ്ങളിലെല്ലാം പ്രധാന ചർച്ചയും അത് തന്നെയായിരുന്നല്ലോ, പോലീസിലെ RSS സ്വാധീനത്തെ കുറിച്ചായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു അത്. അതൊക്കെ ഇനി മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നോ ഇല്ലെങ്കിൽ ഇല്ല എന്നോ പറയണം. ആണ് തീർച്ചയായും, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ്, ഭരണഘടനാനുസൃതമാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന തന്നെയാണ്. അതിൽ മുസ്ലിങ്ങളെയും പിന്നോക്ക പാർശ്വവൽക്കൃത ജനവിഭാഗത്തെയും നൂറ്റാണ്ടുകളായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന RSS ആണ് അതിന്റെ മുന്നിൽ നിൽക്കുന്നത്, ഈ അവകാശ ലംഘനങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് RSSന്റെ ഐഡിയോളജിയെ തുറന്നെതിർക്കുക എന്നുള്ളത് കോപ്പറേ ഫണ്ടിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ RSS ഞങ്ങൾക്കെതിരാവും. അല്ല, അങ്ങനൊന്നും പറയേണ്ടി വരും. എവിടെ ആരോ നിന്നിട്ട് പറഞ്ഞെന്ന് വിചാരിച്ച് കോൺഗ്രസിന്റെ അടുക്കെ പോയി നിങ്ങൾ നിലപാട് പറയുന്നു പറഞ്ഞിട്ട് പറയിപ്പിക്കണ്ടല്ലോ. കോൺഗ്രസിന്റെ AICC അങ്ങനെ ഒരു നിലപാട്, വർക്കിംഗ് കമ്മിറ്റിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്. അവർ പറയുമ്പോൾ ഞങ്ങളെ നിലപാട് വ്യക്തമാക്കാവുന്ന ഞങ്ങൾ പറഞ്ഞോളു. അല്ല, ആ കോൺഗ്രസ് MLAമാരാണ് നേരത്തെ BJP പോയെന്ന് ഞാൻ പറഞ്ഞത് കർണാടകയിൽ. അല്ല, കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാത്തവരല്ലല്ലോ എന്റെ മാധ്യമ സുഹൃത്തുക്കള്. കർണാടകയിലെ BJP MLAമാര് ഏത് നിമിഷമാണ് പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒന്നും പറയാൻ ഇപ്പം കർണാടകയിൽ നിന്നല്ല, ടോട്ടലി ഇന്ത്യയിൽ ആരൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട പറയട്ടെന്ന് ഞങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. കോൺഗ്രസ് നിങ്ങൾ ചോദിച്ച ചോദ്യം കോൺഗ്രസിന്റെ കർണാടകയിൽ 5 MLA പറഞ്ഞ അവിടുത്തെ ഒരു MLA MLAമാരുടെ രാഷ്ട്രീയ സാഹചര്യം ഒക്കെ തന്നെ ഞങ്ങൾ പറഞ്ഞു. ഇനി എന്താ, കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടുണ്ടെ കോൺഗ്രസ് പറയുമ്പോൾ ഞങ്ങൾ മറുപടി പറയാവുന്നേ പറഞ്ഞോളൂ, പറയട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നെ വർക്കിംഗ് കമ്മിറ്റിയാണ് അതിന്റെ. AICC പ്രസിഡന്റ് പറയട്ടെ, സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ PCC പ്രസിഡന്റ് പറയട്ടെ, അപ്പൊ പറയാം. അത് ഞങ്ങളെന്തിനാ ആവശ്യപ്പെടുന്നത്, ഞങ്ങളെ നിരോധിക്കാൻ നിങ്ങളൊന്ന് ആവശ്യപ്പെട്. ഞങ്ങളെ നിരോധിക്കണമെന്ന് അവിടെ 4-5 ആളുകൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊന്ന് യോഗം കൂടിയിട്ട് പെട്ടെന്നൊന്ന് നിലപാട് പറയുന്നൊന്നും ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. പറയുമ്പോ ഞങ്ങൾ ആലോചിക്കാം.
അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്. വേറെ സംഘടന എത്തി ഇതും പറയണ്ടല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, താങ്കളുടെ മാധ്യമപ്രവർത്തകരല്ലേ, കോൺഗ്രസിന്റെ ജില്ല കെ പി സി പ്രസിഡന്റിനോട് ചോദിച്ചോളി, നിങ്ങൾ ചോദിച്ചോളൂ, അവര് മറുപടി പറയട്ടെ. ഞങ്ങളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തർ നടത്തുന്ന പ്രസ്താവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഒന്ന് പറയാം, നിങ്ങളൊന്ന് പറയാം, യോഗം കൂടുതൽ പറയാനല്ലേ. ഓക്കെ.